നമുക്കെന്നേ കോഴിക്കോടൻ സ്റ്റൈലിൽ ഒരു അയല കറി വെച്ചാലോ? അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ അയല എടുത്തുന്നേ ഉള്ളൂ. അയക്കുറി, ആഗോലി, എന്ത് മീനാണേലും ഇതുപോലെ കറി വെക്കാം കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം. ചട്ടി ചൂടാവട്ടെ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടേ. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കണ്ടോ, ഒരു കാൽ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉലുവ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു അര സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തു. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇടുന്നത് ഇതാ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 ചുള വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടെ ചതച്ചതാണ്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇച്ചിരി കറിവേപ്പില ഇങ്ങോട്ട്. ചുമന്ന് വരുമ്പോഴത്തേനും നമ്മൾ ഇതാ ഒരു 6 ചെറിയുള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു സവോളയുടെ ഒരു ചെറിയ കഷ്ണം കേട്ടോ, അതും കൂടി ഒന്ന് ചേർത്തോളൂ. ഇത് നന്നായിട്ടൊന്ന് വഴരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. നമ്മുടെ ചെറിയുള്ളി സവോളയൊക്കെ വഴന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 തക്കാളിയാണ്, മീഡിയം സൈസ് 2 തക്കാളി. ഇതും നന്നായിട്ടൊന്ന് വഴരട്ടെ. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എണ്ണയിലോട്ട് ഇടാവേ. മഞ്ഞപ്പൊടി, ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി. ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഒരു 1.5 സ്പൂൺ കാശ്മീരി ചില്ലി. ഇതാ 1 സ്പൂൺ നമ്മുടെ ഫിഷ് മസാലയാണേ, നമ്മളുണ്ടാക്കിയ ഫിഷ് മസാലയാണിത്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. പൊടികളൊക്കെ ഒന്ന് ചൂടായിക്കോട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം വേണം കേട്ടോ. ഈ നാട്ടിൽ വാളമ്പുളിയാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷെ കൊടംപുളി ഉപയോഗിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഹോട്ടലിലൊക്കെ പോയാൽ വാളമ്പുളി ആയിരിക്കും, തക്കാളിയും വാളമ്പുളിയും ഒഴിച്ചുള്ള. ഇത് പൊറോട്ടയ്ക്കൊക്കെ ഭയങ്കര കോമ്പിനേഷനാണ് കോഴിക്കോട് കേട്ടോ. അപ്പോൾ നമുക്ക് പാകത്തിന് പുളി ചേർക്കാവേ. പുളിവെള്ളം ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് വാളമ്പുളി ഉപയോഗിച്ചാണ് കേട്ടോ. പാകത്തിന് പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം. നമ്മുടെ ഗ്രേവി മസാലയൊക്കെ ഒന്ന് തിളച്ചോന്ന് നോക്കാം. അതൊന്ന് ഇളക്കി നോക്കാം. ഈ സമയത്തേ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പും പുളിയും ഇച്ചിരി മുന്നേ നിൽക്കണം കേട്ടോ. നമ്മുടെ മീനിൽ അതൊക്കെ ഒന്ന് പിടിക്കണ്ടേ. ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ അയലകളൊക്കെ ഒന്ന് പെറുക്കിയിട്ടു. ഇനി നമുക്ക് മൂടി വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്കേ നമ്മുടെ മീനൊന്ന് തുറന്നു നോക്കണ്ടേ. മീൻകറിയൊക്കെ നല്ലപോലെ തിളക്കുന്നുണ്ട്, ചെറു തീയിലല്ലേ. ഇനി നമുക്കേ ഇതൊന്ന് ചുറ്റിച്ച് വെക്കണേ. തവിയിട്ട് ഇളക്കണ്ട കേട്ടോ. ഇതിങ്ങനെ ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് വെച്ചാൽ മതി. ചുറ്റിച്ച് തിരിച്ചു മുറിച്ചു ഇങ്ങനെ ചട്ടി ഒന്ന് കറക്കിയാൽ മതിയേ. ഒന്നും കൂടെ ആയിക്കോട്ടെ. എണ്ണയൊക്കെ മേളിൽ തെളിഞ്ഞ് വരുന്നുണ്ട്, അതാണ് അതിൻ്റെ വെന്തു എന്നുള്ളതിൻ്റെയാണ് കേട്ടോ. എണ്ണ തെളിഞ്ഞിട്ട് കണ്ടോ സൈഡിലോട്ട് മാറുന്നുണ്ടോ. അപ്പം മീൻ വെന്തു എന്നുള്ളതാണ്. എന്നാലും ഒന്നും കൂടെ ഒന്ന് ആയിക്കോട്ടെ. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതാ സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റാണ്. ചിലവരൊക്കെ ഉണ്ടല്ലോ ആദ്യമേ കടുക് പൊട്ടിക്കാതെ ഈ സമയത്ത് കടുക് ഉലുവയും കൂടെ പൊട്ടി ചേർക്കുവേ. ഞാനിപ്പോൾ എളുപ്പത്തിന് ഇതെല്ലാം കൂടെ അങ്ങ് ചേർത്ത് വെച്ചു, അന്നേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതി. നമ്മുടെ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട്
രണ്ട് പച്ചക്കറി വേപ്പിലയും ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചേക്കാം. മതി, അര സ്പൂൺ പോലും ഒഴിച്ചില്ല കേട്ടോ. മൂടി അവിടെ ഒന്ന് വെച്ചു. കറി സെറ്റ്. നമ്മുടെ കോഴിക്കോടൻ സ്റ്റൈൽ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീൻകറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പും പുളിയും എല്ലാം ഉണ്ട്, പാകത്തിന് എരിവും. പിന്നെ ഓരോ നാട്ടിലും ഓരോ പുളികളാണ് ഉപയോഗിക്കുന്നത്. കോട്ടയം സ്റ്റൈലാണെങ്കിൽ കൊടംപുളി മാത്രമേ അവർ ഉപയോഗിക്കുകയുള്ളൂ. ഇങ്ങോട്ടേക്ക് കോഴിക്കോടേക്ക് വരുമ്പം തക്കാളി, വാളംപുളി ഒക്കെ, പിന്നെ കൊടംപുളിയും പച്ചമാങ്ങയും ഇലിമ്പിപ്പുളിയും ഒക്കെ ചേർക്കുന്നവരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തിരുവനന്തപുരം സൈഡിലേക്ക് എന്തോ മുരിങ്ങയ്ക്കൊക്കെ ചേർത്ത് മീൻകറി ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കിനി അതൊന്ന് പരീക്ഷിക്കണം, ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്തായാലും തിരുവനന്തപുരം സൈഡിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ആ കറിയുടെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ഞാനതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം, ഒന്ന് പറഞ്ഞു തരണേ. അപ്പം അടിപൊളി കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ പറ്റിയൊരു നല്ല കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ അയല വേണമെന്ന് തന്നെയില്ല, നമ്മുടെ വീട്ടിൽ എന്ത് മീനാണോ ഉള്ളത് അത് വെച്ച് ഉണ്ടാക്കാം. ഐക്കൂറ ആണ്ട് ആകോലി മത്തി വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.